Hello friends, welcome back to my channel. This is the boutique style designer kurthi aanu. Bullionknot lace stitching chain stitching vechittu chest portion il verna pole aanu nammal aa design cheyidirukkunathu. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 1 and 1/2 ഇഞ്ചസിലാണ് നമ്മൾ ഈ വള്ളികൾ വരച്ചെടുത്തേക്കുന്നത് അതിൽ ചെറുതും വലുതുമായിട്ടാണ് വള്ളികൾ വരച്ചേക്കുന്നത് അതിൽ കുറേ ലീഫ്സും പിന്നെ ഫ്ലവേഴ്സും ഉണ്ട് ഫ്ലവേഴ്സും വരച്ചിട്ടുണ്ട് ഈ കാണുന്നതില്ലേ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ് അത് മൂന്ന് പെറ്റൽ വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത് ആ സെയിം ഡിസൈൻ നമ്മൾ ഇവിടെ ക്ലോത്തിലും വരച്ചിട്ടുണ്ട് ഈ കാണുന്ന ട്ടോ അതിന്റെ വള്ളികൾ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സ്റ്റെം ആണ് സ്റ്റെം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളറുള്ള ത്രെഡ് ആണ് അത് മൂന്ന് സ്റ്റാൻഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അത് നോട്ട് ചെയ്ത് എടുത്തേക്കുവാണ് സ്റ്റെം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ത്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കുത്തിയിട്ട് കുറച്ച് മാറ്റി ഇതേപോലെ കുത്തി എടുക്കുവാണ് എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് നീഡിൽ വലിച്ചെടുക്കണം അപ്പോൾ ഒരു ലൂപ്പ് പോലെയാണ് വരുന്നത് ഇനി നമ്മൾ ആ ലൂപ്പിനകത്ത് വേണം നെക്സ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി ഇതേപോലെ കുത്തുക എന്നിട്ട് ത്രെഡ് ഇതുപോലെ അടിയിലൂടെ എടുത്തു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ സ്റ്റെമ്മ് കംപ്ലീറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം ഇനി നമ്മൾ ലീസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറുള്ള ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ 3 സ്റ്റാൻഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് സാറ്റിൻ ലീസ് സ്റ്റിച്ചാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ ടിപ്പിൽ നിന്ന് വേണം നമ്മൾ ആദ്യമേ നീഡിൽ കുത്തിയെടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് താഴെ ഒരു പോയിൻറ്റിലേക്ക് നീഡിൽ കുത്തിയെടുക്കണം ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചൊക്കെ ചെയ്യില്ല അതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തി താഴേക്ക് എടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ആ എടുത്ത പോയിൻറ്റിന് തൊട്ട് താഴത്തെ പോയിൻറ്റിൽ വേണം ഇനി വീണ്ടും നീഡിൽ കുത്താനായിട്ട് ഇതേപോലെ കുത്തിയെടുക്കുക എന്നിട്ട് ആ സെൻറ്ററിൽ ആ പോർഷനിലെ തൊട്ട് താഴത്തെ പോർഷൻ ആ പോർഷനിലേക്ക് വീണ്ടും ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇനി വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നീഡിൽ കുത്തിയെടുക്കുന്നത് കണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുത്തിട്ട് വീണ്ടും ആ താഴത്തെ ആ പോയിന്റിലേക്ക് കുത്തിയെടുക്കണം അങ്ങനെ നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഡാർക്ക് പിങ്ക് കളറുള്ള ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ബുള്ളിയൻ നോട്ട് ആണ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുന്നത് അത് 6 ലൂപ്സ് ഉള്ള 2 ബുള്ളിയൻ നോട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ത്രെഡ് കുത്തിയെടുത്തു ഇനി കുറച്ച് താഴത്തെ പോയിന്റിൽ നിന്ന് ആ സെയിം പോയിന്റിലേക്ക് ഇതേപോലെ കുത്തിയെടുക്കുകയാണ് എന്നിട്ട് 6 ലൂപ്സ് ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് വീണ്ടും ആ സെയിം പോയിന്റിലെ രണ്ടാമത്തെ ആ പോയിന്റിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതേപോലെ കുത്തിയെടുക്കണം അങ്ങനെ നമ്മൾ 2 ബുള്ളിയൻ നോട്ട് ആദ്യമേ ചെയ്യും അത് ഡാർക്ക് പിങ്ക് കളറാണ്
ഡാർക്ക് പിങ്ക് ബുള്ളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലൈറ്റ് കളറുള്ള ത്രെഡാണ് ഇവിടെ എടുത്തേക്കുന്നത്, പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി അത് ഞാൻ ഇതേപോലെ നീഡിലിൽ ഇതേപോലെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് മാത്രം ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സെയിം ബുള്ളിയൻ നോട്ട് തന്നെ ചെയ്യുകയാണ്. പക്ഷേ അതിന് 30 ലൂപ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. 30 ലൂപ്സ് ഇതേപോലെ ആ നീഡിലിന് ചുറ്റും ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, കാരണം ഇത്രയും ലൂപ്സ് ഉള്ളപ്പം വലിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വലിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ നോട്ടെല്ലാം കൂടെ കറക്റ്റായിട്ട് പിടിച്ച ശേഷം ഡാർക്ക് പിങ്കില്ലേ, ആ ഡാർക്ക് പിങ്ക് ബുള്ളിയൻ നോട്ടിന് ചുറ്റും ഈ ലൈറ്റ് പിങ്ക് വരുന്ന പോലെ വേണം നമ്മൾ ഈ നോട്ട് കറക്റ്റാക്കി വെക്കാനായിട്ട്. എന്നിട്ട് ഇതുണ്ട്, ഇതേപോലെ വെച്ചിട്ട് നീഡിൽ ഈ ഒരു പോർഷനിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും നീഡിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് ആ വലിയ ബുള്ളിയൻ നോട്ടില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കടത്തി അതൊന്ന് കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇത് മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഓരോ പെറ്റലും കൂടെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 3 പെറ്റലാണ് ഈ ഫ്ലവറിനുള്ളത്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത്രയും വന്നിട്ടുണ്ടോ എന്നറിയില്ല. ബുള്ളിയൻ നോട്ടിൻ്റെ ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ നല്ല റിച്ച് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് ഒക്കെ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.